അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായും അധികാരം നിലനിർത്താനാകും എന്നുള്ള അമിത പ്രതീക്ഷയുമായി മുന്നോട്ട് പോകുന്ന ബി ജെ പിക്ക് തിരിച്ചടി നൽകുന്ന അഞ്ചു മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നിരിക്കുന്നു. അതിലൊന്ന് ലോക്സഭാ മണ്ഡലമാണ്, ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റാണ്, പശ്ചിമബംഗാളിലെ അനസോൾ. അവിടെ മുൻ കേന്ദ്രമന്ത്രി കൂടിയായിരുന്ന ബാബുൽ സുപ്രിയോ 197,000 വോട്ടിനാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. അതിപ്പോൾ 2,50,000 വോട്ടിൻ്റെ മികച്ച ഭൂരിപക്ഷത്തിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ശത്രുഘ്നൻ സിൻഹ തിരിച്ചു പിടിച്ചിരിക്കുന്നു. ബി ജെ പിക്ക് ദയനീയ പരാജയം. അതുമാത്രമല്ല, പശ്ചിമബംഗാളിൽ കഴിഞ്ഞ തവണ 31,000 വോട്ട് നേടി രണ്ടാം സ്ഥാനത്തെത്തിയ ബാലിഗഞ്ച് നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി 3rd സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു ദയനീയമായി. വെറും 8,000 വോട്ട് മാത്രമാണ് ആ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് നേടാനായത്. അവിടെ പഴയ അനാസോൾ എം പി ആയിരുന്ന, ബി ജെ പി വിട്ട് തൃണമൂലിൽ ചേർന്ന ബാബുൽ സുപ്രിയോ 20,300 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിരിക്കുന്നത്. രണ്ടാം സ്ഥാനത്തേക്ക് സി പി എം എത്തിയിരിക്കുന്നു. സി പി എമ്മിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 8,000 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. ഇപ്പോൾ അത് 31,000 വോട്ടായി ഉയർത്തിയിരിക്കുന്നു. സൈറ ഷാ ഹാലിം എന്ന എഴുത്തുകാരിയും ആക്ടിവിസ്റ്റുമൊക്കെയായ സി പി എം വനിതാ നേതാവ്, ബോളിവുഡ് നടൻ നസറുദ്ദീൻ ഷായുടെ കുടുംബക്കാരിയാണ് ഈ സൈറ ഷാ ഹാലിം. അപ്പോൾ സി പി എമ്മിന് അവിടെ നഷ്ടമായിരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ തിരികെ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു അടയാളപ്പെടുത്തൽ കൂടിയാണ് ഈ ബാലിഗഞ്ചിലെ രണ്ടാം സ്ഥാനം. അംബയെ തകർന്നുപോയി എന്ന് കരുതുന്ന പശ്ചിമബംഗാളിൽ സി പി എമ്മിന് എന്നും കരുത്തായിരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ തിരികെ കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ള ഒരു വലിയ നേട്ടം ഈ ബാലിഗഞ്ച് ഉപതെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടായിരിക്കുന്നു. അതായത് സി പി എമ്മിൻ്റെ പ്രസക്തി ഇനിയും നഷ്ടപ്പെട്ടിട്ടില്ല എന്നർത്ഥം. ഇപ്പോൾ സി എ എൻ ആർ സി വിരുദ്ധ സമരത്തിലൊക്കെ മുൻനിരയിലുണ്ടായിരുന്ന സൈറ ഷാമിനെ ഷായെ പോലെയുള്ള ഒരാളെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ സി പി എം തങ്ങളുടെ ഒരു തിരിച്ചുവരവിൻ്റെ സാധ്യതകളിലേക്ക് കൃത്യമായിട്ടുള്ള വാതായനം തുറന്നിടുകയായിരുന്നു. അതിൻ്റെ ഫലം ആ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് 31,000 വോട്ടുകൾ നേടി സി പി എമ്മിന് എത്താൻ സാധിച്ചു എന്നുള്ളത് ഇനിയുള്ള കാലത്ത് നന്നായി പരിശ്രമിച്ചാൽ പഴയ പ്രതാപത്തിലേക്ക് മടങ്ങിയെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഊർജം സംഭരിക്കാനാകും എന്നുള്ളതിൻ്റെ അടയാളപ്പെടുത്തലാണ്. ഇപ്പോൾ പശ്ചിമബംഗാളിൽ ബി ജെ പി വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടിരിക്കുന്നു. നേരത്തെ നടന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലൊക്കെ സി പി എമ്മിനും പിന്നിൽ 3rd സ്ഥാനത്തായി പോയ ബി ജെ പിക്ക് അവിടെ മുഖ്യ പ്രതിപക്ഷ കക്ഷി എന്നുള്ള ആ സ്ഥാനം പോലും ഇല്ലാതായി തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെല്ലാം നൽകുന്ന സൂചനകൾ അങ്ങനെയാണ്. സി പി എമ്മിന് കുറച്ചുകൂടി ജാഗ്രതയോടെ മുന്നോട്ട് പോയാൽ ബി ജെ പിയെ പിന്തള്ളി വീണ്ടും മുഖ്യ പ്രതിപക്ഷമായി ഉയർന്നു വരാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള സൂചനകൾ. ഉപതെരഞ്ഞെടുപ്പ് നടന്ന മറ്റ് 3 നിയമസഭാ മണ്ഡലങ്ങൾ, ഒന്ന് ബീഹാറിലാണ്, മറ്റൊന്ന് ഛത്തീസ്ഗഡിൽ, വേറൊന്ന് മഹാരാഷ്ട്രയിൽ. ഈ 3 ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് ദയനീയ പരാജയം സംഭവിച്ചിരിക്കുന്നു. മഹാരാഷ്ട്രയിൽ നോർത്ത് കോലാപൂരിൽ കോൺഗ്രസ് അവരുടെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുകയായിരുന്നു നല്ല ഭൂരിപക്ഷത്തോടുകൂടി. ഛത്തീസ്ഗഡിൽ നേരത്തെ അജിത് ജോഗിയുടെ പാർട്ടി വിജയിച്ചിരുന്ന സീറ്റിൽ കോൺഗ്രസ് ആ സീറ്റ് തിരികെ പിടിച്ചുകൊണ്ട് തങ്ങൾക്ക് ഛത്തീസ്ഗഡിലുള്ള കരുത്ത് ചോർന്നു പോയിട്ടില്ല എന്ന് തെളിയിച്ചിരിക്കുന്നു. ബീഹാറിൽ എൻ ഡി എയുടെ ഘടകകക്ഷിയായിരുന്ന വികാസ് ഇൻഷീൽ പാർട്ടി ജയിച്ചിരുന്ന സീറ്റിൽ അവിടെ അന്തരിച്ച എം എൽ എയുടെ മകനെ ആർ ജെ ഡിയിലേക്ക് കൊണ്ടുവന്ന് ആർ ജെ ഡി സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ച് 35,000 വോട്ടിൻ്റെ വമ്പൻ വിജയമാണ് ബി ജെ പിക്കെതിരെ ആർ ജെ ഡി നേടിയിരിക്കുന്നത്. അപ്പോൾ ബീഹാറിൽ, ഛത്തീസ്ഗഡിൽ, മഹാരാഷ്ട്രയിൽ, പശ്ചിമബംഗാളിൽ ബി ജെ പിയുടെ പണികളൊന്നും ഫലവത്തായില്ല എന്നർത്ഥം. കേന്ദ്രമന്ത്രിമാരടക്കമുള്ള ആളുകൾ ഈ എല്ലായിടങ്ങളിലും ബി ജെ പിക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങി, പക്ഷേ അവരുടെ ആയുധങ്ങളൊന്നും ജനം അംഗീകരിച്ചില്ല, അവരുടെ പ്രചരണ തന്ത്രങ്ങളൊന്നും ഈ നാട്ടിലെ ജനാധിപത്യം തിരിച്ചറിയുന്ന മനുഷ്യർ മുഖവിലേക്കെടുത്തില്ല എന്നുള്ളതിൻ്റെ അടയാളപ്പെടുത്തലാണ് ഈ ഫലം.